നിങ്ങളെന്താ ഒരുമാതിരി കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു 10 മിനിറ്റ് ബുദ്ധിമുട്ടണമെന്ന്. പ്ലീസ്. ബോംബെയിൽ എവിടെയുണ്ട്? ഓക്കെ, ഇനി എനിക്ക് ഒരു കാര്യം കൂടി അറിയേണ്ടതായിട്ടുള്ളൂ. ഒരേ ഒരു കാര്യം, ആ പെട്ടി ഇപ്പൊ എവിടെയുണ്ട്? പെട്ടിയാ? ഏത് പെട്ടി? തെളിച്ചു പറയാം. ആൻഡ്രൂ സേതുവിന്റെ കയ്യിൽ കൊടുത്തുവിട്ടില്ലേ ഒരു സമ്മാനം, അമ്മച്ചിക്കുള്ള ക്രിസ്മസ് സമ്മാനം? അത് തന്നെ. അതിപ്പം എവിടെയുണ്ട്? അത് അമ്മച്ചിയുടെയിലുണ്ടോ? അതവിടെ ഇല്ല. എനിക്കറിയാം, സേതു അത് അമ്മച്ചി ഏൽപ്പിക്കാതെയാണ് പോയിരിക്കുന്നത്. ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഒരു പെട്ടിയില്ല, സമ്മാനമില്ല. ആ പെട്ടി ഇപ്പൊ എവിടെയുണ്ട്? അങ്ങനെ ഒരു പെട്ടി ഇല്ലെന്ന് പറഞ്ഞില്ലേ? അടിക്കാനുള്ള കാര്യം പറയണ പുല്ലേ. ഏത് പെട്ടി? എന്ത് പെട്ടി? എന്റെ പപ്പയെ പെരുവഴിയിലിട്ട് പട്ടിയെ കൊല്ലണ പോലെ കൊന്നിട്ട അവന്മാർ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്, അതിപ്പോ എവിടെയുണ്ടെന്ന് എനിക്കറിയണം. ആരെ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്കറിയണം. പറയണ പട്ടി. എന്റെ ദൈവമേ, ഞങ്ങൾ തല്ലിട്ട് ഒരു കാര്യമില്ല ഹോനായി, ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയാം ഈ നാട്ടിൽ സേതുവിനെ കുറിച്ച് അറിയാവുന്നവർ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 8 മാസക്കാലം ഞാൻ അലഞ്ഞത് മുഴുവൻ ഇതിനാ, അവനുമായി ബന്ധമുള്ള ഒരുത്തനെ കൈ കിട്ടാൻ. ഇനി ആ പെട്ടി തിരിച്ചേരാതെ നീയൊന്നും ജീവനോടെ ഇവിടുന്ന് പോവില്ല. ഇനി പറ, അതിപ്പോ എവിടെയുണ്ട്? സത്യം പറ, ആ പെട്ടി ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്? തോമസ് കുട്ടി, വിട്ടോടാ. അവന്മാരിപ്പോ എവിടെയുണ്ട്? വേറൊന്നിനും അല്ല, അണ്ണനും അണ്ണന്റെ കൂട്ടുകാർക്കും അവരെ ഒന്ന് പരിചയപ്പെടണമെന്ന്. സാരമില്ല, എവിടെ ഉണ്ടെങ്കിലും ഞങ്ങളെ തപ്പിയെടുത്തോളാം. പോട്ടെ, വരട്ടെ മോളെ. ഇല്ലല്ലോ, രാവിലെ ഒരാൾ വന്ന് കാറ് കയറ്റി കൊണ്ടുപോയതാ. എന്താ? ഇനി അവരാരെങ്കിലും വന്നാ ഇവിടെ തന്നെ ഇരിക്കാൻ പറയണം, ഞാൻ ഉടനെ മടങ്ങി വരും. ശരി. ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം ബെസ്റ്റ് ടൈം. എന്റെ അമ്മേ, അയ്യോ, ഗോവിന്ദൻകുട്ടി, തോമസുട്ടി, ഹേ
ആരെങ്കിലും മരുന്നിനും നമുക്ക് ഇവിടുന്ന് വേഗം. ഞാനിപ്പോ അവരുടെ നാലുപേരുടെയും വീട്ടിൽ പോയി അന്വേഷിച്ചിട്ടാ വരുന്നത്. അവരവിടെ എങ്ങുമില്ല. ഒന്നിയിൽ പേടിച്ച് എവിടെയെങ്കിലും പോയി ഒളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ ആളുകൾ അവരെ അപകടപ്പെടുത്തിയിട്ടുണ്ടാവും. ആ പാവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ കണ്ടുപിടിക്കണം. എന്റെ ഏട്ടന്റെ ആ കാമുകിയെ. എന്റെ മോളെ, കാമുകിയില്ല, ഒന്നുമില്ല. സേതുവിനെ പറ്റി ആരോ വേണ്ടാത്ത നുണകളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുക മോളോട്. ഇല്ല അമ്മച്ചി, സേതുവേട്ടന് ഇവിടെ ഒരു പെൺകുട്ടിയുമായി പരിചയം ഉണ്ടായിരുന്നു, അത് സത്യമാ. സേതുവേട്ടന്റെ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് കാർഡ് ഞാൻ കണ്ടു. അതിൽ ഏട്ടനെ ലൈബ്രറി ചേർത്തിരിക്കുന്നത് അവളാ, ഒരു ആനി, ആനി ഫിലിപ്പ്. അവളെ കാണാൻ വേണ്ടിയാ സേതുവേട്ടൻ ലൈബ്രറിയിൽ ചേർന്നത്. അവിടെ വെച്ചാ അവർ തമ്മിൽ കണ്ടിരുന്നതും സംസാരിച്ചിരുന്നതും. ഈ കഥകളൊക്കെ കേട്ടപ്പോ ആദ്യം ഞാനും വിശ്വസിച്ചില്ല അമ്മച്ചി. പക്ഷെ ഇപ്പോ ഏട്ടനെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോ അവര് പറഞ്ഞതൊക്കെ സത്യമാകാനാണ് വഴി. ഇല്ല മോളെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ സേതു അതൊന്നും എന്നോട് മറച്ചു വെക്കില്ല. എങ്കി അമ്മച്ചി അറിയാത്ത ഒരുപാട് സത്യങ്ങളും സംഭവങ്ങളും ഇനിയുണ്ട്. ഏട്ടനതൊക്കെ അമ്മച്ചിയിൽ നിന്ന് മറച്ചു വെച്ചത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അമ്മച്ചിക്ക് തരാൻ സേതുവേട്ടന്റെ കയ്യിൽ ഒരു സമ്മാനം ഉണ്ടായിരുന്നു, ആൻഡ്രൂസ് കൊടുത്തുവിട്ട സമ്മാനം. ആ സമ്മാനം അമ്മച്ചിയെ ഏൽപ്പിക്കാതെയാ ഏട്ടൻ ഇവിടുന്ന് മടങ്ങിയത്. ഇനി ഒന്നുകൂടി അറിഞ്ഞോളൂ, ഏട്ടന്റെ ആ ആനി ഇന്ന് പഴയ ആനിയല്ല, ജോസ്ഫൈനാണ്, സിസ്റ്റർ ജോസ്ഫൈൻ. ജോസ്ഫൈൻ ഒന്ന് കാണുമായിരുന്നു. ഇപ്പൊ പ്രാർത്ഥനാ സമയമാണല്ലോ, എന്നാ ഞാൻ വെയിറ്റ് ചെയ്യാം. ശരിയെങ്കിൽ അകത്തേക്ക് ഇരുന്നോളൂ. കുട്ടിക്ക് എന്നെ തന്നെയാണോ കാണേണ്ടത്? ഞാനാ സിസ്റ്റർ ജോസ്ഫൈൻ. എന്താ കാര്യം? എനിക്ക് കാണേണ്ടതും സംസാരിക്കേണ്ടതും സിസ്റ്റർ ജോസ്ഫൈനോടല്ല, ആനിയോട്, ആനി ഫിലിപ്പിനോട്. നിൽക്കൂ. ഒരു വർഷം മുമ്പ് ഈ ആനി ഫിലിപ്പിനെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു സേതുമാധവൻ. ഞാനാ സേതുമാധവന്റെ സിസ്റ്ററാ, പേര് മായ. ചെയ്തുപോയ തെറ്റിനുള്ള പ്രായച്ചിത്തമാണോ ഈ സന്യാസം? ഇനിയിപ്പോ ഇവിടെയല്ല, എവിടെ പോയി ഒളിച്ചാലും ശരി, എത്ര പുണ്യം ചെയ്താലും ശരി, നിങ്ങളുടെ മനസ്സിന് ഒരിക്കലും സമാധാനം കിട്ടാൻ പോണില്ല. അത്രയ്ക്ക് ദ്രോഹമാ നിങ്ങൾ എന്റെ ഏട്ടനോട് ചെയ്തത്.